ലൈസൻസിന് 200 രൂപ വാങ്ങുന്നു, 45 രൂപ പോസ്റ്റൽ ചാർജ് വാങ്ങുന്നു. ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞാൻ കുറ്റം പറയില്ല, അതേപോലെ വന്നിട്ട് ഒരു മാസം കഷ്ടിയാവുന്നുള്ളൂ. അദ്ദേഹം ആണെങ്കിൽ ഇങ്ങനെ അവസ്ഥ ഉണ്ടാവില്ല എന്നുള്ളത് എനിക്ക് 100% അറിഞ്ഞ് ചെയ്യാം. പക്ഷേ സാറുകൾ ആലോചിച്ച് നോക്കി, ഇത് ഒരു ഏജൻസിക്ക് കൊടുത്തു. മുമ്പ് RC ബുക്ക് ലൈസൻസ് ഏത് ഓഫീസിലാണോ രജിസ്റ്റർ ചെയ്തതെന്ന് വെച്ചാൽ അവിടുന്ന് കൊടുത്തിരുന്നു. ഇപ്പോഴാ അത് കേന്ദ്രീകൃതമാക്കി, നമ്മുടെ ലൈഫിൻ്റെ മാതിരി ആ കേന്ദ്രീകൃതമാക്കിയതുകൊണ്ട് അവർക്ക് 9 കോടി to 10 കോടി പണം കൊടുക്കാനുണ്ട്. അതുകൊണ്ട് അവർ RC ബുക്ക് കൊടുക്കണം. സാർ, ഇതിൽ ഏറ്റവും വലിയൊരു പ്രയാസം എന്താണെന്ന് വെച്ചാൽ സാർ ഒന്ന് മനസ്സിലാക്കേണ്ടത്, സാർ നമ്മൾ അതല്ല സാർ, ഗൗരവാവശ്യം സാർ, ഇത് ഒരു വണ്ടി നമ്മൾ സാർ ഒരു സ്റ്റേറ്റ് അതിർത്തി ആണ് പോയി, ഒരു കർണാടകത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് കാസർഗോഡോ അല്ലെങ്കിൽ കണ്ണൂരോ ഇല്ല ആളുകൾ ആണ് പോയി അതിർത്തിയിലെത്തി കർണാടകക്കാരൻ ചെക്ക് ചെയ്താൽ RC ബുക്ക് നമ്മളെ കയ്യിൽ പ്രിന്റാണ് തരുന്നത് സാർ. RC ബുക്ക് ഇല്ലാത്തതിൻ്റെ പേരിൽ 10,000 to 15,000 രൂപ. ലൈസൻസ് ഇല്ലെങ്കിൽ ആ വണ്ടി അവിടെ സ്റ്റേഷനിൽ കയറ്റിടുക. നിങ്ങൾ ആലോചിച്ചൊക്കെ തമിഴ്നാട് പോയിക്ക് ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ഈ RC ബുക്കും ഡ്രൈവിംഗ് ലൈസൻസും കൊടുക്കാത്തത്. സാർ, ഈ അവസ്ഥയെ പറ്റി നിങ്ങളൊന്ന് ആലോചിക്കണം. ഒരു ഗവൺമെന്റ് നിങ്ങൾ നോക്കി 6-7 ലക്ഷം ആൾക്കാർക്കാണ് കിട്ടാനുള്ളത്. സാർ, നമ്മളിത് ഗൗരവമായിരിക്കണം. നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ബഹളം വെക്കല്ല, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം, റിയാലിറ്റി മനസ്സിലാക്കണം. അതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത് സാർ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയോട് അടിയന്തരമായി ഈ RC ബുക്കും ഡ്രൈവിംഗ് ലൈസൻസും നൽകുന്നത് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, വാഹന ഉടമകൾക്ക് വേണ്ടി, ലൈസൻസ് എടുക്കുന്ന സാധാരണക്കാർ ചെറുപ്പം